പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എന്താ വീട്ടിലോട്ട് മാത്രം അടച്ചു പൂട്ടിയിരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ മാറി. അടുത്ത് നിൽക്കുന്ന ആൾ നോക്കിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ വിളിച്ച് കാണിക്കും. ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹലോ, ഞാൻ അമൃത. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എൻ്റെ വീട് വരുന്ന ചേർത്തലയിലാണ്, ആലപ്പുഴ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മുഖത്ത് എന്ത് പറ്റിയതാണെന്നല്ലേ. മുഖത്ത് പൊള്ളിയതാണ്. എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുഖം പൊള്ളിയതാണ്. മണ്ണെണ്ണ വിളക്കിൽ നിന്ന് ഡ്രസ്സിലോട്ട് തീ പിടിച്ചാണ് എനിക്ക് പൊള്ളുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജേണിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയതാണ് ഞാനും. അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ ഒരു 2-3 മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മുഖത്ത് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ പൊള്ളുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കുറിച്ച് ഭയങ്കര ഒരു ഇത്, എനിക്ക് നിറയെ മുടിയുണ്ടായിരുന്നു. അതുപോലെ ഫേസിലൊക്കെ ആണെങ്കിൽ ഒരുങ്ങി കിടക്കുക, കമ്മലിടുക, അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എന്താ വീട്ടിലോട്ട് മാത്രം അടച്ചു പൂട്ടിയിരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ മാറി. അപ്പോൾ ആ സമയത്ത് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മാറി ഫുള്ളി. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും ഒരു സൈഡ് സ്കാർഫ് കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട്, ഈ സൈഡ് മുഴുവൻ എൻ്റെ ഈ സൈഡാണ് പൊള്ളിയിരിക്കുന്ന കൂടുതലും, അപ്പോൾ ഈ സൈഡ് ഫുള്ളി മറച്ചിട്ട് അങ്ങനെയാണ് പുറത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് മടിയായി പോകാനായിട്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് നോക്കും, പിന്നെ ഓരോരോ കമൻസ് അങ്ങനെയൊക്കെ നമ്മൾ എനിക്ക് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു സ്ഥലത്തും പോവാതെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അമ്മ, അനിയത്തി, അച്ഛൻ, എല്ലാവരും ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു, നീ ഇപ്പം ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ മടി, അല്ലെങ്കിൽ പുറത്ത് ഡോക്ടറിനെ കാണാൻ പോകാൻ മടി. കാരണം ബസ് കയറിയാണ്, ആ സമയത്ത് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യല് കൂടുതലും. അപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ നോക്കും, ഓരോന്ന് പറയും. ഇപ്പം അടുത്ത് നിൽക്കുന്ന ആൾ നോക്കിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ വിളിച്ച് കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ 10 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. ആ സമയത്ത് നമുക്ക് മനസ്സിൽ അതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര അതൊക്കെ റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒരുപാട് താമസിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് തന്ന ഒരുപാട് സപ്പോർട്ട്, വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് എന്താ പ്രശ്നം, നിന്റെ മുഖത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ വാ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മോളാന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു മടിയില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നത്. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി പയ്യെ, പിന്നെ ബസ്സിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് എൻ്റെ അമ്മേനെ ഒരു നമുക്ക് അമ്മേനോട് ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഈ ഒരു അവസരം ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുള്ളത് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് എൻ്റെ അമ്മ, എന്ന് വെച്ചാൽ ഒരു നാട്ടുംപുറം അമ്മ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു അമ്മയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ വന്നതോടുകൂടിയാണ് അമ്മ ഡ്രൈവിംഗ് പഠിച്ചത്. എന്നിട്ടൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുത്ത് നിനക്ക് ബസ്സിൽ പോകാൻ മടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ അമ്മ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ അമ്മ ഇപ്പം എറണാകുളം ഷീടാക്സി ഡ്രൈവറാണ്, ഷീടാക്സി വണ്ടിയുണ്ട് ഓടുന്ന അമ്മ ഡ്രൈവറാണ്. അപ്പോൾ എനിക്കങ്ങനെ വന്നതുകൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഷീടാക്സി എന്നുള്ള രീതിയിൽ മാറാനും അമ്മയ്ക്ക് കഴിഞ്ഞത്. അതുപോലെ അനിയത്തി, അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 5-ൽ പഠിക്കുകയാണ്, എന്നെയൊക്കെ 2 വയസ്സുള്ളതാണ് എൻ്റെ അനിയത്തി. അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവളായിരിക്കും അതിന് അവരോട് മറുപടി പറയുക, അക്ക ചെയ്തൊന്നും നോക്കണ്ട, അക്ക എൻ്റെ കൂടെ വാ, അവരാരാ എന്താ പറയണേ ഞാൻ നോക്കട്ടെ, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അനിയത്തി. എൻ്റെ അച്ഛൻ സൗദിയിലായിരുന്നു, ഡ്രൈവറാണ് അവിടെ. അപ്പോൾ അച്ഛൻ അവിടെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓടി വരിക എന്നുള്ള നമുക്ക് നമ്മൾ എന്താ ഈ ഫാമിലിയായിട്ട് കുറച്ച് നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഡ്രൈവറാണ്, അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് പൊള്ളി എന്നൊക്കെ പറയുന്ന സമയത്ത് ഓടി വരാനോ കാര്യങ്ങളോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആണെങ്കിലും ഇവരെ രണ്ടുപേരും പിടിച്ചു നിർത്താനും എന്നെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും അവിടെ നിൽക്കുന്ന അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ എൻ്റെ ഈ വലത്തെ കൈ പൊങ്ങത്തില്ലായിരുന്നു, എന്നുവെച്ചാൽ പൊള്ളിയിട്ട് ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോയി, അപ്പം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ പറയുമെങ്കിലും ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം എല്ലാത്തിനോടും ഒരു മടുപ്പ് ഫീലിംഗ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊന്നുമില്ല, ഇനിയെല്ലാം കഴിഞ്ഞു,
അല്ലെങ്കിൽ ഇനി എനിക്കൊരു കല്യാണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഒരു സ്ഥലത്ത് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല പോയിട്ട്, അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പൊ നമുക്ക് ഈ ഫിസിയോതെറാപ്പി അത് ഇതിനി എന്ത് അത് ചെയ്തിട്ട് എന്തിനായിനി, അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷട്ടിലോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ അങ്ങനെ എന്തെങ്കിലും കളിച്ചു തുടങ്ങിക്കോ, അപ്പൊ അതൊരു കളിയാകും, അപ്പൊ ആ കൂടെ നമ്മൾ ചെയ്തു പൊയ്ക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ എയ്ത്തിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഷട്ടിൽ കളിച്ചു തുടങ്ങി. അങ്ങനെ ഷട്ടിൽ കളിച്ച് അങ്ങനെ തുടങ്ങി തുടങ്ങി എല്ലാ ദിവസവും ഇപ്പൊ കൈയൊക്കെ ഒന്ന് അനങ്ങി നന്നായിട്ട് അയ്യാനൊക്കെ തുടങ്ങി, കൈ നന്നായിട്ട് ഫുള്ളി പൊങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഞാൻ ആലപ്പുഴ ടി ഡി സ്കൂളിലാണ് പഠിച്ചത്, തുറവൂർ ടി ഡി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സാർ സ്പോർട്സിൻ്റെ സാറ് പറഞ്ഞു എന്തായാലും നീ കളിക്കല്ലേ, അപ്പം ജസ്റ്റ് നമ്മളെ സബ് ജില്ല വന്നു, സബ് ജില്ല സ്പോർട്സ് മീറ്റ് വന്നു. അപ്പം എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്ക്, എന്തായാലും നീ കളിക്കുക, അപ്പം വേറെ പിള്ളേരെ നോക്കണ്ടല്ലോ, നീ കളിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ചു നോക്കി അന്ന് അവിടെ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടി സബ് ജില്ലയെന്ന്. അത് റവന്യൂ ജില്ലയായി, ജില്ലയായി, പിന്നെ അത് നമ്മൾ നാഷണൽ ലെവല് കേരള ടീമിൽ വന്നു ആ വർഷം ഷട്ടിൽ ബാഡ്മിന്റൺ കളിച്ചിട്ട്. അങ്ങനെയാണ് സ്പോർട്സിലോട്ടുള്ളൊരു തുടക്കം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി, അക്കിനാസിൽ തന്നെയായിരുന്നു. അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സൈക്ലിംഗ്, എല്ലാവരും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എല്ലാ വർഷവും കിട്ടുന്ന കോളേജാണ്, അപ്പോൾ സൈക്ലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സൈക്ലിംഗ് ഹാൻഡ്ബോളും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ കൂടുതലും നമ്മൾ സൈക്ലിംഗിലോട്ടായി അവിടെ ചെന്നപ്പോഴത്തേക്കും. അങ്ങനെ സൈക്ലിംഗ് നോക്കി 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 ഇരുന്നു. അങ്ങനെ ആദ്യത്തെ വർഷം ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തന്നെ സൈക്ലിംഗിൽ യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയായിരുന്നു. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി പങ്കെടുത്തു ഫസ്റ്റ് ഇയറിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഫുള്ളായിട്ട് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തേർഡ് ഇയറിൽ എൻ ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു, ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെല ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻ്റ് ഉണ്ട്, പിന്നെ ഫുള്ളി സൈക്ലിംഗിലോട്ട് മാറുമായിരുന്നു. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ എനിക്കില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് നമുക്ക് ഓരോ അവസരങ്ങളായിട്ട് കൊണ്ടുതരുന്നത്. അപ്പോൾ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതിലോട്ടൊന്ന് കൈപിടിച്ച് കയറ്റാനാണ് ആളില്ലാത്തത്. അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ അവസരങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തരുണ്ടാകും, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നിറച്ചുണ്ട്. അപ്പം അത് നോക്കി നമ്മളത് നമ്മുടെ ബെസ്റ്റ് എന്താണോ അത് ചെയ്യുക. അപ്പോൾ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെല ഊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സൈക്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, ഊട്ടി ടു കോഴിക്കോട് ടു ഊട്ടി. അങ്ങനെയാണ് വരുന്നത്, 152 കിലോമീറ്റർ ഉണ്ട് ഓൾമോസ്റ്റ് അത് ചവിട്ടി തീർക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സൈക്കിളൊക്കെ സ്പോൺസർ ചെയ്ത് തന്നു ഓരോരുത്തരായിട്ട്. ഒരുപാട് പേരുടെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ എൻ്റെ പുറകിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതിൽ എൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ അതുപോലെ ആ സമയത്ത് വില കൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കിൾ സ്പോൺസർ ചെയ്തു. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചവിട്ടാൻ പോയതാണ്. അപ്പം അങ്ങനെ പോയി, അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഹെയർപിന്നൊക്കെ ചവിട്ടി കയറ്റാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ചവിട്ടാൻ നിൽക്കുന്നുണ്ട്, ആകെപ്പാടെ രണ്ട് ലേഡീസേ ഉള്ളൂ, ഞാനും വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്, അപ്പം എങ്ങനെ ചവിട്ടി കയറ്റും, ഹെയർപിന്നൊക്കെ എങ്ങനെ കയറ്റും എന്ന് ഭയങ്കര ടെൻഷനാണ്. അപ്പോഴത്തേക്കും അമ്മയുണ്ട് കൂടെ, എൻ്റെ അമ്മ എല്ലായിടത്തും ഈവൻ പഞ്ചാബ്, രാജസ്ഥാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി എല്ലാം പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു മടിയും കൂടാതെ എന്നെ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അവിടെ ചെന്നു, അമ്മയുണ്ട് കൂടെ. അപ്പം ഓരോ 5 കിലോമീറ്റർ താണ്ടിയും താണ്ടി ഇവർ നിൽക്കുന്നുണ്ട്, അച്ഛനും അമ്മയും എൻ്റെ കോച്ചും എല്ലാവരും 5 കിലോമീറ്റർ താണ്ടി താണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 5 കിലോമീറ്റർ കഴിയുമ്പോൾ തോന്നു നിർത്താം മതിയായി, വയ്യ ഇനി ചവിട്ടിയാൽ കയറില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പിന്നെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് ഇവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എന്തോ എനർജി വരും. അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു വിജയം, എൻ്റെ ആ ഊട്ടി വരെ, ഞാൻ കോഴിക്കോട് നിന്ന് ചവിട്ടി ഊട്ടി വരെ എത്തുക എന്നുള്ളത് എൻ്റെ മാത്രം ഒരു എന്താ പറയുക ഡ്രീം അല്ല. എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പം ഈ ഇവൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അമ്മ ഞാൻ എൻ്റെ മോൾ അവിടം വരെ ചവിട്ടി എത്തുക, അല്ലെങ്കിൽ ഊട്ടി വരെ ഞാൻ ചവിട്ടി കയറ്റുക എന്നുള്ളത് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ എന്നെ കോച്ച് ചെയ്യുന്ന ആളുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ കോച്ച് ചെയ്ത കുട്ടിയാണ് ഇവിടെ നിന്ന് അവിടം വരെ ചവിട്ടി എത്തിയ, നിർത്താതെ ചവിട്ടി. അപ്പം അങ്ങനെയൊക്കെ അല്ല. അപ്പം നമ്മൾ ഇവരെ ഫ്രണ്ടിൽ കാണുമ്പോഴത്തേക്കും എനിക്കാണെങ്കിലും നിർത്താം തോന്നുന്ന മനസ്സ് പെട്ടെന്നാണ് മാറി, ഇനിയും ചവിട്ടണം, അല്ലെങ്കിൽ ഇനിയൊരു 5 കിലോമീറ്റർ താണ്ടി അവർ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ചവിട്ടി. ആ വർഷത്തെ അതിൻ്റെ റെക്കോർഡ് എൻ്റെ പേരിലായിരുന്നു. ഇവിടെ നിന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം 7 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു, 7 മണിക്കുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ റെക്കോർഡ് എൻ്റെ പേരിലാണ് കിടക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം പാരൻസിനോടാണെങ്കിലും അവരുടെ ഫാമിലിനോടാണെങ്കിലും പറയാനുള്ള, നമുക്ക് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട്, അപ്പം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെ പറ്റിയിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പം ശരി, ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ പൂവും വേറെ ആരുടെയൊക്കെയോ ഫോട്ടോയാണ്. നമ്മുടെ ഇത്രയും നല്ല മുഖം ഉള്ളപ്പോൾ ഒരിക്കലും വേറെ പൂവോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള ഫോട്ടോ തന്നെ ഇടുക. എല്ലാവരും അതിന് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. അതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ടോപ്പിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.